നമസ്കാരം. ഇന്ന് നമ്മൾ വെർനിയർ കാലിപ്പേഴ്സ് എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. വെർനിയർ കാലിപ്പേഴ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് വെർനിയർ കാലിപ്പേഴ്സ്. വെർനിയർ കാലിപ്പേഴ്സിൽ രണ്ട് സ്കെയിൽ നമുക്ക് കാണാം. ഒന്നാമത്തേത് മെയിൻ സ്കെയിൽ. ഈ താഴെ കാണിച്ചിരിക്കുന്നത് മെയിൻ സ്കെയിലാണ്. ഇത് സാധാരണ സ്കെയിലാണ് മെയിൻ സ്കെയിൽ. രണ്ടാമത്തെ സ്കെയിൽ എന്ന് പറയുന്നത് വെർനിയർ സ്കെയിലാണ്. ഇവിടെയാണ് ഇത് വെർനിയർ സ്കെയിൽ. ഈ വെർനിയർ കാലിപ്പേഴ്സ് എക്യുപ്മെൻ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെയും ഒപ്പം തന്നെ സിലിണ്ടറിൻ്റെയും വോളിയം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടർ. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ച് ആദ്യം നമ്മൾ ഈ സിലിണ്ടറിൻ്റെ ഡയാമീറ്റർ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ഈ സിലിണ്ടറിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ലെങ്ത്തും അതുപോലെ തന്നെ ഡയാമീറ്ററുമാണ് നമ്മൾ ഈ വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക. അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ള റെക്റ്റാങ്കുലർ ബ്ലോക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വെർനിയർ കാലിപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഒപ്പം തിക്ക്നെസ് കണ്ടുപിടിക്കാം. എന്നിട്ട് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ തിക്ക്നെസ് എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെയും സിലിണ്ടറിൻ്റെയും വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി ഈ വെർനിയർ കാലിപ്പേഴ്സിൻ്റെ ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വെർനിയർ കാലിപ്പേഴ്സിൽ രണ്ട് സ്കെയിലുണ്ട്. ഇത് മെയിൻ സ്കെയിലാണ്, ഇത് വെർനിയർ സ്കെയിലാണ്. ഈ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്കെയിൽ. ഇപ്പോൾ ഈ മെയിൻ സ്കെയിലിലെ ഏറ്റവും ചെറിയ ഡിവിഷൻ എത്രയാണ്? നമുക്കറിയാം അത് 0.1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇപ്പോൾ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഡിവിഷൻ എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഈ വെർനിയർ സ്കെയിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? 10 ഡിവിഷൻസ് ആണ് ഈ വെർനിയർ സ്കെയിലുള്ളത്. അപ്പോൾ ഈ എക്യുപ്മെൻ്റ് ലീസ്റ്റ് കൗണ്ട് കണക്കാക്കണമെങ്കിൽ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ എന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ. അപ്പോൾ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.1 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയോ 10 ഉണ്ട്. അപ്പോൾ 0.1 ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് 0.01 സെൻറ്റിമീറ്റർ ആണ് ഈ എക്യുപ്മെൻ്റ് ലീസ്റ്റ് കൗണ്ട്. അതായത് ഈ എക്യുപ്മെൻ്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ ഒബ്സർവേഷൻ കാൽക്കുലേഷനിലെ ഫസ്റ്റ് പാർട്ട് ഒന്ന് നോക്കാം. വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 MSD എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു, 0.1 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ എന്നു പറയുന്നത് 10 ആണ്. ഇനി ലീസ് കൗണ്ട് എന്ന് പറയുന്നു 1 MSD ഡിവൈഡ് ബൈ n. ഇപ്പോൾ 1 MSD എന്ന് പറയുന്നത് 0.1 ഡിവൈഡ് ബൈ 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 സെൻറ്റിമീറ്റർ. ഇതാണ് ഈ വെർനിയർ കാലിപ്പേഴ്സിൻ്റെ ലീസ് കൗണ്ട്. ഇവിടെ നമുക്ക് ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ തിക്ക്നെസ് ആണ് ആദ്യം മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈ വെർനിയർ കാലിപ്പേഴ്സിൻ്റെ ജോസിന് ഇടയിലായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിൽ റീഡിങ്ങും കണക്കാക്കണം. അപ്പോൾ എങ്ങനെയാണ് മെയിൻ സ്കെയിൽ റീഡിങ് മെഷർ ചെയ്യേണ്ടത്? അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ വെർനിയർ സ്കെയിൽ ഫസ്റ്റ് ലൈൻ നോക്കുക. അത് നമ്മൾ റെഫറൻസ് ലൈനായിട്ട് എടുക്കുക, റെഫറൻസ് ലൈൻ. അപ്പോൾ ഈ റെഫറൻസ് ലൈൻ തൊട്ട് മുകളിലത്തെ മെയിൻ സ്കെയിലിൽ ഏതെങ്കിലും ഒരു ഡിവിഷനായിട്ട് ഡയറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് റീഡിങ്ങിന് ഇടയിലായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഡയറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റീഡിങ് എടുക്കുക. അതല്ലെങ്കിൽ രണ്ട് ലൈനിന് ഇടയിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 1.2നും 1.3ക്കും ഇടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 1.2 ആണ്. ഇത് ഫസ്റ്റ് ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ MSR അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 1.2 ആണ്. അപ്പോൾ നമുക്ക് MSR കിട്ടി. അതിനുശേഷം വെർനിയർ സ്കെയിൽ റീഡിംഗ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് 10 ഡിവിഷനിലെ ഒരു ഡിവിഷൻ, ഏതെങ്കിലും ഒരു ഡിവിഷൻ മുകളിലത്തെ, അതായത് മെയിൻ സ്കെയിൽ ഒരു ഡിവിഷനുമായിട്ട് ഡയറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമുക്ക് നോക്കുമ്പോൾ ഒരു 1 പോലെ ഫീൽ ചെയ്യും, മുകളിലത്തെ റീഡിങ്ങും താഴത്തെ റീഡിങ്ങും, അതായത് മുകളിലത്തെ സ്കെയിലിലെ റീഡിങ്ങും താഴത്തെ സ്കെയിലിലെ റീഡിങ്ങും തമ്മിൽ നോക്കുമ്പോൾ 1 പോലെ ഫീൽ ചെയ്യും. ആ നമ്പറാണ്, അതായത് ഈ വെർനിയർ സ്കെയിൽ 10 ഡിവിഷൻസിലെ ആ എത്രാമത്തെ ആണ് എന്നുള്ളതാണ് നമ്മളവിടെ വെർനിയർ സ്കെയിൽ റീഡിംഗ് ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്, വെർനിയർ സ്കെയിൽ റീഡിങ്. അപ്പം ഇങ്ങനെ ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഇവിടെ തിക്ക്നെസ് കണ്ടു, അതുപോലെ ബ്രെഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത്തും നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. അതുപോലെ സിലിണ്ടറിൻ്റെയും ഡയാമീറ്ററും ഒപ്പം തന്നെ ലെങ്ത്തും മെഷർ ചെയ്യാവുന്നതാണ്.
നമുക്ക് അടുത്തതായിട്ട് ഈ റെക്ടാംഗിൾ ബ്ലോക്കിൻ്റെ വോളിയം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടാബ്ലർ കോൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ ലെങ്ത്ത് നമ്മൾ ആദ്യം ലെങ്ത്ത് എടുത്തിരിക്കുകയാണ്, ഡൈമെൻഷൻ ലെങ്ത് ആണ്. അത് നമ്മൾ ഒരു 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെയിൻ സ്കെയിൽ റീഡിംഗ് കിട്ടിയിരിക്കുന്നത്, എം എസ് ആർ റീഡിംഗ് കിട്ടിയിരിക്കുന്നത് 2.9 ആണ്. കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ബി എസ് ആർ റീഡിംഗ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി ബി എസ് ആർ ഇൻറ്റു ലീസ് കൗണ്ട്, ലീസ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾ നേരത്തെ കണ്ടു 0.01 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വി എസ് ആർ ഇൻറ്റു ലീസ് കൗണ്ട് എന്ന് പറയുന്നത് 5 × 0.01 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 0.05 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കത് വി എസ് ആർ ഇൻറ്റു ലീസ് കൗണ്ട് കിട്ടി. ഇനി ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് എം എസ് ആർ പ്ലസ് വി എസ് ആർ ഇൻറ്റു ലീസ് കൗണ്ടാണ്. അതായത് 2.9 + 0.05, ദാറ്റ് ഈസ് ഈക്വൽ 2.95. ഇങ്ങനെ ഇത് നമ്മളൊരു 5 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ എക്സ്പെരിമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതോടെ മീൻ കിട്ടിയിരിക്കുന്നത് 2.95 × 10⁻²⁻²⁻ ആണ്. അത് നമുക്ക് 2.95 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് 2.95 × 10⁻²⁻²⁻ മീറ്റർ. ഇനി അതുപോലെ തന്നെ ബ്രെഡ്ത്ത് നമ്മൾ മെഷർ ചെയ്യാം. ബ്രെഡ്ത്തിൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന എം എസ് ആർ റീഡിങ് 2.5 ആണ്, വി എസ് ആർ റീഡിങ് 1 ഉം. അപ്പോൾ വി എസ് ആർ ഇൻറ്റു ലീസ് കൗണ്ട് എന്ന് പറയുന്നത് 1 × 0.01, ദാറ്റ് ഈസ് 0.01. ഇനി ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് എം എസ് ആർ പ്ലസ് വി എസ് ആർ ഇൻറ്റു ലീസ് കൗണ്ട്, അതായത് 2.5 + 0.01, അതായത് 2.51 കിട്ടി. അപ്പോൾ ഇതുപോലെ തന്നെ 5 പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീൻ വാല്യൂ കിട്ടിയിരിക്കുന്നത് 2.51 × 10⁻²⁻ ആണ്. നമ്മൾ മീറ്ററിലേക്ക് കണക്കാക്കുമ്പോൾ 2.51 × 10⁻²⁻² ആണ്. ഇനി അതുപോലെ തന്നെ തിക്നെസ്, തിക്നെസ് ഇപ്പോൾ നമ്മൾ ചെയ്തതാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1.2 ആണ്. ഇവിടെ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്ന വി എസ് ആർ റീഡിംഗ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഇവിടെ 7 × 0.01, ദാറ്റ് ഈസ് 0.07 സെൻറ്റിമീറ്റർ. ഇനി ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് എം എസ് ആർ പ്ലസ് വി എസ് ആർ ഇൻ്റെ ലിസ്ക് ആണ്, ഇത് 1.27. ഇനി അതിൻ്റെ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് L × B × ഹൈറ്റ്, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 2.95 × 10⁻²⁻², 2.51 × 10⁻²⁻², 1.27 × 10⁻²⁻² ഇത് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.